ഈ ചടങ്ങിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ യുവമോർച്ചയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റ് ശ്രീ മനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത നമ്മുടെയെല്ലാം പ്രിയങ്കരനായ തമിഴ്നാടിൻ്റെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അണ്ണാമലൈ ഐ പി എസ് അവർകൾ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ രഞ്ജിത്ത് അവർകൾ, സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വാചസ്പതി, യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രഫുൽ കൃഷ്ണൻ, ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ എൻ ഹരിദാസ്, വേദിയിലുള്ള മറ്റ് കാര്യകർത്തൃ സഹോദരങ്ങൾ, സദസ്സിലുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, പ്രിയ ബന്ധുജനങ്ങൾ, നാട്ടുകാർ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിനത്തിൽ എന്തൊക്കെ വികാര വിചാരങ്ങളാണോ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ വിശദമായ പ്രതിപാദ്യങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇന്നത്തെ ഈ പരിപാടിയോടനുബന്ധിച്ച് മറ്റൊരു ചടങ്ങുകൂടെ അല്പം മുമ്പ് ഇവിടെ അരങ്ങേറി. പാർട്ടിയുടെ പുതിയ സംവിധാനമനുസരിച്ച് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളെയും രണ്ടായി പകുത്തുകൊണ്ട് സംഘടനാ തലത്തിൽ പുതിയ ഒരു ക്രമീകരണം നിലവിൽ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളെയും 22 നിയോജക മണ്ഡലങ്ങളായി പുനഃക്രമീകരിച്ചുകൊണ്ട് ആ നിയോജക മണ്ഡലങ്ങളിൽ പുതിയ പ്രസിഡൻറ്റുമാരെ നിശ്ചയിച്ചുകൊണ്ട് പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട 22 മണ്ഡലം അധ്യക്ഷന്മാർ പ്രിയപ്പെട്ട ജയകൃഷ്ണൻ മാസ്റ്ററുടെ ദീപ്തമായ സ്മരണകൾ തുടിക്കുന്ന ഈ ചടങ്ങിൽ വെച്ച് അവരവരുടെ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ള പ്രതിജ്ഞയുമായി തിരിച്ചു പോവുകയാണ്. ഒരുപക്ഷെ കെ ടി ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ, ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ഊർജ്ജസ്വലനായ കാര്യകർത്താവായിരുന്ന നമ്മുടെ നേതാവിന്, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഏറ്റവും സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യക്രമം കൂടിയായിട്ട് വേണം നമ്മളതിനെ കാണാൻ. ഒരുപാട് കാലം മാഷോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിരുന്നു. ചില സന്ദർഭങ്ങളിലൊക്കെ പാർട്ടിയെക്കുറിച്ചുള്ള മാഷുടെ സ്വപ്നങ്ങൾ പങ്കുവെക്കാറുണ്ട്. അതിലൊരിക്കൽ മാഷ് പറയുകയുണ്ടായി, എല്ലാ ഗ്രാമങ്ങളിലും, കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ഗ്രാമങ്ങളിലും 20 പേരെയെങ്കിലും പ്രവർത്തകന്മാരായി വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ പിന്നെ കണ്ണൂർ ജില്ല നമ്മുടെ കയ്യിലാണ്. അന്നത്തെ കാലത്ത് മാഷ് കൊല്ലപ്പെട്ടിട്ട് 22 വർഷം പൂർത്തിയാവുകയാണ്. മാഷ് ഈ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു ഗ്രാമത്തിൽ 20 പ്രവർത്തകരെയെങ്കിലും സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സ്വപ്നം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിലെ ഓരോ ഗ്രാമങ്ങളിലും 20 എന്ന സംഖ്യയെ മറികടന്നുകൊണ്ട് ഒരുപക്ഷെ 200 അതിലധികവും പ്രവർത്തകന്മാരെ അണിനിരത്താൻ കഴിയുന്ന പാർട്ടി ഗ്രാമങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന CPIM അധിനിവേശമുള്ള ആധിപത്യമുള്ള ഗ്രാമങ്ങളിൽ പോലും ദേശീയതയുടെ ഉജ്ജ്വലമായ ദർശനങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന 100 ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ആബാലവൃദ്ധം ജനങ്ങൾ ഇന്ന് പാർട്ടിയോടൊപ്പം അണിനിരന്നു കൊണ്ടിരിക്കുകയാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ രാഷ്ട്രത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച, നമ്മുടെ രാഷ്ട്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടി വീരമൃത്യു വരിച്ച കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ ബലിദാന ദിവസമായിരുന്നു. ഇന്ന് ജയകൃഷ്ണൻ മാഷ്ടറുടെ ബലിദാനം നമ്മൾ ആചരിക്കുമ്പോൾ
ഇന്നലത്തെ ദിവസം ഉണ്ടായ ഒരു ചെറിയ സംഭവ വികാസം എന്ന് തന്നെ പറയണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കേരളത്തിൽ പേരും പെരുമയും ആർജ്ജിച്ച നമ്മുടെ ജില്ലക്കാരിയായ ആരോഗ്യമന്ത്രിയായിരുന്ന മട്ടന്നൂർ എംഎൽഎ കെ ശൈലജ ടീച്ചർ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു വീര കേരളവർമ്മ പഴശ്ശിരാജാവിന്റെ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ സ്മരണകളാണ് ആ പോസ്റ്റിൽ മുഴുക്കെ നമുക്ക് കാണാൻ സാധിച്ചത് വീര കേരളവർമ്മ പഴശ്ശിരാജാവ് രംഗപ്രവേശം ചെയ്തത് മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയുടെയും മകൻ ടിപ്പു സുൽത്താന്റെയും മലബാർ ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടി അന്ന് നമ്മുടെ ഈ മലബാർ പ്രദേശത്തുണ്ടായിരുന്ന നാടുവാഴികളായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അവരുടെ മാർഗദർശനമനുസരിച്ച് സർവ്വസാധാരണക്കാരായ ജനങ്ങൾ കൂടി അണിനിരന്നുകൊണ്ടുള്ള ഉജ്ജ്വലമായ ജനകീയ പോരാട്ടമാണ് മലബാർ മണ്ണിൽ നടന്നത് അതിന്റെ നായകത്വം വഹിച്ചത് പഴശ്ശിരാജാവായിരുന്നു എന്ന് ടീച്ചർ സ്മരിക്കുന്നു ഇതുവരെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് വ്യാഖ്യാനത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു തലം ടീച്ചറുടെ പോസ്റ്റിനുണ്ട് എന്ന് അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ഞാനിത് സൂചിപ്പിച്ചത് വൈദേശിക ശക്തികളുടെ അധിനിവേശത്തിനെതിരെ പടപൊരുതാൻ മലബാറിലെ സാമാന്യ ജനങ്ങൾ വീര കേരളവർമ്മ പഴശ്ശിരാജാവിന്റെ പിന്നിൽ അണിനിരന്നു എന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം എന്ന് പോലും പറയാൻ മടിച്ചിരുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവായി നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് മാർക്സിസ്റ്റ് നേതാവിന് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാനം സാർത്ഥകമായിരിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം കാരണം ഈ ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച് ദേശീയതയുടെ ദേശീയ പ്രജ്ഞയുടെ നാം അനുഷ്ഠിക്കേണ്ട ധർമ്മത്തിന്റെ നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് ഓരോ പ്രവർത്തകനെയും ഉദ്ബുദ്ധനാക്കുന്നതിൽ മുൻനിരയിലുണ്ടായിരുന്ന ഉജ്ജ്വലനായ കാര്യകർത്താവായിരുന്നു ജയകൃഷ്ണൻ മാസ്റ്റർ പഴശ്ശിരാജാവിനെയോ പഴശ്ശിരാജാവ് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രബോധത്തെയോ രാഷ്ട്രസങ്കല്പത്തെയോ അംഗീകരിക്കാൻ കഴിയാത്തവരാണ് രാഷ്ട്രം എന്ന പേര് പറയുന്ന ഭാരതമാതാവിന് ജയഘോഷം മുഴക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ഈ മണ്ണിൽ കുഴിച്ചു മൂടാൻ വേണ്ടി ആയുധധാരികളായി രംഗപ്രവേശം ചെയ്തത് എന്ന് നമ്മൾ മറക്കരുത് നമ്മുടെ ഈ ചടങ്ങുദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ അണ്ണാമലൈ അവർകൾ അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും 1942 മുതൽ കേരളത്തിൽ ആരംഭിച്ച ദേശീയതയുടെ ഉജ്ജ്വലമായ പടയോട്ടം ദത്തോപന്ത് ഠേംഗഡിജിയെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ എന്താണ് നമുക്കിനി ചെയ്തു തീർക്കാനുള്ളത് എന്നതിന്റെ വ്യക്തമായ സൂചനകളുണ്ട് ഈ മണ്ണിൽ ദേശീയതയുടെ ആദർശങ്ങൾ ആവിഷ്കരിക്കപ്പെടണം ഈ മണ്ണിലെ ഗ്രാമസ്വരാജ് നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ദേശീയ ആദർശങ്ങളുടെ ആവിഷ്കാരത്തിന്റെ കേന്ദ്രങ്ങളായി മാറണം നമ്മുടെ ഈ തലശ്ശേരിയിൽ നേരത്തെ യുവമോർച്ച അധ്യക്ഷൻ പ്രിയപ്പെട്ട പ്രഫുൽ പറഞ്ഞതുപോലെ ഈ തലശ്ശേരിയുടെ മണ്ണിൽ നമ്മൾ ഇന്ന് മുഖ്യ പ്രതിപക്ഷമാണ് നഗരസഭയിൽ ഇന്ന് മുഖ്യ പ്രതിപക്ഷമായ നമ്മൾ നാളെ ഈ തലശ്ശേരി നഗരസഭയുടെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ചിന്തിക്കുക മാത്രം പോരാ അതനുസരിച്ചുള്ള ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ആസൂത്രണത്തിലൂടെ നമുക്ക് ഈ മണ്ണ് നമ്മുടേത് സ്വന്തമാക്കി മാറ്റേണ്ടതുണ്ട് അങ്ങനെ സ്വന്തമാക്കുമ്പോഴാണ് കഴിഞ്ഞ 60-ലേറെ വർഷങ്ങളായി കേരളത്തിൽ നടക്കുന്ന നിരന്തരമായ നിശബ്ദമായ നിശ്ചയദാർഢ്യത്തോടെയുള്ള പരിവർത്തനത്തിന്റെ പരിസമാപ്തി നമുക്ക് നേടാൻ സാധിക്കുക പരിസമാപ്തി എന്ന് ഞാൻ പറഞ്ഞത് സാങ്കേതികമാണ് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല തുടർന്നുള്ള നാളുകളിലും ഈ വൈചാരികമായ ആന്തോളനം വിപ്ലവം ഈ മണ്ണിൽ നടക്കേണ്ടതുണ്ട് അതിന് പ്രാപ്തമാകുന്ന തരത്തിൽ നമ്മുടെ സംഘടനാ സംവിധാനത്തെ കരുത്തുറ്റതാക്കി മാറ്റാൻ ഇവിടെ വന്നു ചേർന്ന മുഴുവൻ കാര്യകർത്താക്കന്മാരും പ്രവർത്തകന്മാരും പാർട്ടി ബന്ധുക്കളും ബഹുമാന്യരായ ജനസമൂഹവും അവർക്ക് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടി ഈ കേരളത്തിൽ അവർക്കൊരു പ്രതീക്ഷയാണ് അല്ലെങ്കിൽ അങ്ങനെയൊരു പ്രതീക്ഷ അവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ വിജയം നമുക്ക് ആർജിക്കാൻ കഴിയുക ആ വിജയം നേടാൻ നമ്മുടെ പുതിയ സംവിധാനം അനുസരിച്ച് ഇന്നിവിടെ ഷാളണിയിച്ച് അവരവരുടെ ദൗത്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മണ്ഡലം അധ്യക്ഷന്മാർ അവരവരുടെ മണ്ഡലങ്ങളിൽ ജയകൃഷ്ണൻ മാഷെ പോലെയുള്ള ധീരന്മാരായ നമ്മുടെ സഹോദരന്മാരുടെ ഉജ്ജ്വലമായ സ്വപ്നങ്ങൾ അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നെഞ്ചിലേറ്റിക്കൊണ്ട്
ജനങ്ങളിലേക്ക് ചെന്ന് അവരുടെ ദൈനംദിന പ്രശ്നങ്ങളുമായി സംബന്ധിച്ച് അവരുടെ വിശ്വാസം ആർജ്ജിച്ചെടുത്ത് അവരുടെ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ജഗീഷൻ മാഷ് കാണിച്ചു തന്ന വഴിയിലൂടെ ധീരന്മാരായി വീരന്മാരായി ദൃഢനിശ്ചയമുള്ളവരായി വിജിഗീഷ മനോഭാവമുള്ളവരായി വിജയിക്കാൻ മാത്രമാണ് എൻ്റെ പ്രവർത്തനം എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ചുമതലയേറ്റെടുത്ത മണ്ഡലം അധ്യക്ഷന്മാർക്ക് ഇനിയുള്ള നാളുകളിൽ വിജയപ്രദമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.